ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഇന്ന് എളുപ്പത്തിലൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ കേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഓവനില്ലാത്തവർക്ക് കുക്കറിൽ വെച്ചും ഉണ്ടാക്കാം. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു പാത്രം എടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ച് നാല് സൈഡിലും നല്ലതുപോലെ തേച്ച് കൊടുക്കണം. ഞാനിതിൽ നെയ്യാണ് തേച്ചത്. ബട്ടർ പേപ്പർ ഇതിൽ കറക്റ്റായിട്ട് മുറിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തും നെയ്യോ എണ്ണയോ തേച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ മാവ് ഇടാം. ഇതുപോലെ എല്ലാ ഭാഗത്തും മൈദ മാവ് ഇടാം. ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ഇതേപോലെ റെഡിയാക്കി വയ്ക്കണം. ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത്. കുക്കറിലല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രമായാലും മതി. ഇനി അതിൻ്റെ അടിയിലോട്ട് ഉപ്പിടാം. ഇതേപോലെ ഉപ്പിടണം. ഉപ്പിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ബാറ്റർ വയ്ക്കാനുള്ളത്. ഇനി ഇതിനെ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മുട്ട പൊട്ടിച്ചെടുത്തു. ഒരു മുട്ട എടുത്താൽ മതി. ഇതേപോലെ നനവില്ലാത്തൊരു ബൗളെടുക്കണം. എന്നിട്ട് അതിലോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ചേർക്കണം. ഇനി ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. 200 ml ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് എടുക്കണം. ഇനി ഇതിനെ പൊടിച്ചെടുക്കാം. ഇനി അതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി ഇതിലോട്ട് 1/4 ഗ്ലാസ് നെയ്യ് ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി. ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് പാല് ചേർക്കാം. 1/2 ഗ്ലാസ് വീതം 2 പ്രാവശ്യമായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് കാച്ചി വെച്ച പാലാണ്. തണുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വെളിയിൽ വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ചേർക്കണം. ഇനി ബാക്കിയുള്ള 1/4 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സായി. 1 ഗ്ലാസ് മൈദ എടുക്കണം. ഇത് 200 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് എടുത്തതാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം. ഇനി ഇതേപോലെ ഒരു അരിപ്പ് എടുത്ത് അതിലോട്ടിട്ട് അരിച്ചെടുക്കണം. നല്ല ബേക്കിംഗ് സോഡയും മൈദയും കട്ടയില്ലാതെ വരും. ഇനി ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ എടുക്കാം. ഞാൻ 1/2 ഗ്ലാസ് ബൂസ്റ്റ് എടുത്തു. ബൂസ്റ്റ് ഇടുന്നത് കൊണ്ട് വാനില എസൻസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. ഇതേപോലെ ഇരുന്നാൽ മതി. ഈ ബാറ്ററിന് ഇതിലോട്ട് ഒഴിക്കാം. ലെയർ ബൗൾസ് കളയുന്നതിന് വേണ്ടി ഇതേപോലെ തട്ടി കൊടുക്കണം. ഇപ്പോൾ ഇത് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി ഇതിലോട്ട് ഇതേപോലത്തെ ഒരു റിങ് വെച്ചു കൊടുക്കാം. റിങ് വെച്ചതിന് ശേഷം ബാറ്റർ അതിലോട്ട് വയ്ക്കാം. ചരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് വയ്ക്കണം. ഇനി ഇതേപോലത്തെ ഒരു അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കാം. കുക്കറിൻ്റെ അടപ്പായാലും മതി, വെയിറ്റ് ഇടാതെ അടച്ചാൽ മതി. ഇത് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ വെച്ചേക്കണം.
40 മിനിറ്റ് ആയാലേ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടൂ. വച്ചിട്ടിപ്പോൾ 40 മിനിറ്റായി. ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പപ്പടം കുത്തിയോ ടൂത്ത് പിക്കോ കൊണ്ട് കുത്തി നോക്കണം. ഇപ്പോൾ ഇതിൽ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിന് ഇതിൽ നിന്നും പുറത്ത് വയ്ക്കാം. ഇത് തണുക്കുമ്പോൾ ഇളക്കിയെടുക്കാം. ഇതെല്ലാം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇളക്കിയെടുക്കാം. സൈഡിൽ കൂടി ഇതേപോലെ ആക്കണം. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഇളകി വരുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു പാറ്റ് വെച്ചതിന് ശേഷം ഇതേപോലെ കമഴ്ത്തി അതിലോട്ട് വെക്കാം. നല്ലതുപോലെ ഇളകി വന്നിട്ടുണ്ട്. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. റിംഗ് വയ്ക്കാതെ ഉപ്പിൻ്റെ വറുത്ത് വെച്ചാൽ കരിഞ്ഞ ടേസ്റ്റ് വരും. ഇപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് കാണില്ല. റിങ് ഒരു പാത്രമോ വെച്ചതിന് ശേഷം ബാറ്റർ ഇറക്കി വയ്ക്കണം. ഇനി കട്ട് ചെയ്ത് നോക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് എളുപ്പത്തിലുണ്ടാക്കാം. കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.